നമസ്കാരം. കോൺഗ്രസിലെ തമ്മിലടി അവസാനിക്കാത്തതിൽ യു ഡി എഫിലും അതൃപ്തി. ലീഗും ആർ എസ് പിയും കേരള കോൺഗ്രസും പരസ്യമായി അതൃപ്തി അറിയിച്ചു. ഡി സി സി പട്ടികയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അടഞ്ഞ അധ്യായമെന്ന് നേതാക്കൾ പറയുമ്പോഴും കോൺഗ്രസിലെ തമ്മിലടി അവസാനിക്കുന്നേയില്ല. തർക്കവും വിവാദങ്ങളും കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണെങ്കിലും അതിനെ പൊതുവായി ബാധിക്കുന്ന കാര്യങ്ങൾ തങ്ങളെയും ബാധിക്കുന്നുവെന്നാണ് ഘടകകക്ഷികളുടെ ആശങ്കയും അവരുടെ പ്രതികരണവും. കോൺഗ്രസിലെ വിഴുപ്പലക്കൽ മുന്നണിക്ക് ദോഷം ചെയ്യുമെന്നാണ് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തിയത്. പരസ്യമായ പോര് ആർക്കും ഗുണകരമാകില്ലെന്ന് ലീഗ് നേതൃത്വം കോൺഗ്രസിനെ ഉപദേശിക്കുകയും അറിയിക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണെങ്കിലും അത് മുന്നണിയെ കൂടുതൽ ദുർബലപ്പെടുത്തുമെന്നാണ് മറ്റ് ഘടകകക്ഷികളുടെയും വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് തോൽവി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് പരസ്യമായ പോര് നടത്തുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമാണെങ്കിലും കനത്ത തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും നേതാക്കളുടെ കലഹത്തിന് അവസാനം ഉണ്ടാകാത്തത് തികഞ്ഞ അച്ചടക്ക ലംഘനം തന്നെയാണ്. കോൺഗ്രസിൻ്റെ ഈ ദൗർബല്യം മുതലെടുത്താണ് മുന്നണി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ആർ എസ് പി ഭീഷണി മുഴക്കിയത്. അത് കേട്ടപാടെ അവരെ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉഭയകക്ഷി ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസിൻ്റെ പ്രശ്നം തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ചുള്ള കെ പി സി സി അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്. ജോസഫിൻ്റെ എതിർപ്പ് കാര്യമായി ആരും എടുത്തതുമില്ല. ജോസഫ് ഗ്രൂപ്പിലെ പ്രശ്നങ്ങൾ തീർന്നിട്ടല്ലേ മുന്നണിയിലെ പ്രശ്നങ്ങൾ നോക്കാൻ ജോസഫിന് സമയമുണ്ടാകൂ.